എനിക്ക് കൂടി നടക്കാനാണ് ഇഷ്ടം കാരണം കൂടി നടക്കുമ്പോൾ ഞാൻ കരയുന്നതാരും കാണില്ലല്ലോ പ്രശസ്തമായ വാക്കുകളാണിവ ഇത് പറഞ്ഞു വച്ചത് മഹാനായ ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിനാണ് ചാർലി ചാപ്ലിൻ്റെ എൻ്റെ കുട്ടിക്കാലം എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം കാണാൻ പോകുന്നത് ലോക സിനിമയിലെ തന്നെ ഏറ്റവും മഹാനായ ചലച്ചിത്രകാരനും മ്യൂസിക് കമ്പോസറും നിർമ്മാതാവുമാണ് ചാർലി ചാപ്ലിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ചിട്ട് അദ്ദേഹം ലോകത്തിനു മുമ്പിൽ തുറന്നു വച്ചത് വിസ്മയമായ ലോകമാണ് ചെറുപ്പകാലം മുതലേ സിനിമയോടും നാടകത്തോടും കലയോടും അദ്ദേഹം കാണിച്ച നൈപുണ്യങ്ങളൊക്കെ ഇന്നും ലോകം ഓർമ്മകളിലൂടെയും സിനിമകളിലൂടെയുമൊക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ലോകത്തെ സ്വാധീനിച്ച മഹാനായ ചലച്ചിത്രകാരനാണ് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ നാടകത്തോടും അഭിനയത്തോടുമുള്ള അടു ഒടുങ്ങാത്തതായ അഭിനിവേശവുമൊക്കെ ചെന്നെത്തിയത് നിശബ്ദ ചലച്ചിത്രങ്ങളിലേക്കാണ് അതു പിന്നീട് ലോകത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് ഇടം നേടുകയുണ്ടായി പിന്നീട് നാം കാണുന്നത് മുഴുവൻ അത്ഭുതങ്ങളാണ് ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിലൂടെ സംഭവിച്ച വിസ്മരി വിസ്മയങ്ങളാണ് അത് ഇന്നും അത്ഭുതങ്ങളായി നമ്മുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ദി ട്രാംപ് എന്ന അനശ്വര കഥാപാത്രത്തിലൂടെ ജീവിത ജീവിതവ്യഥകളെയൊക്കെ അദ്ദേഹം അരങ്ങിലെത്തിച്ചത് ഇന്നും വിസ്മയമായി നിൽക്കുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ പ്രഥമ മുഹൂർത്തമായി നിൽക്കുന്നത് ദി ട്രാംപ് എന്ന കഥാപാത്രം പിന്നീട് ദ കിഡ് സർക്കസ് പിന്നീട് ദ ഗ്രേറ്റ് ഡിക്റ്റീവ് സിറ്റി ലൈറ്റ്സ് ഇങ്ങനെ ലോകത്തിലേക്ക് അദ്ദേഹം പരിചയപ്പെടുത്തിയ നിശബ്ദ ചിത്രങ്ങൾ ഇന്നും ഓർമ്മകളിൽ അദ്ദേഹത്തിൻ്റെ ഹാസ്യത്തിലൂടെ നിലനിൽക്കുകയാണ് അതാണ് ഹാസ്യത്തിൻ്റെ ഉന്നതിയിലേക്കൊക്കെ ചാർലി ചാപ്പ്ലിൻ്റെ ജീവിതത്തെ ചുവടു മാറ്റിവെക്കാൻ ലോക സിനിമയ്ക്ക് തന്നെ കാരണമൊരുക്കിയത് പിന്നീട് നാം കാണുന്നത് ലോക സിനിമ തന്നെ ചാർലി ചാപ്പിളിൻ്റെ കൈകളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് ഹാസ്യത്തിന് ഒരു പുത്തൻ മുഖം നൽകി ചാർലി ചാപ്ലിൻ ലോക സിനിമയെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത് ലോക സിനിമ ശബ്ദ ചിത്രത്തിലേക്ക് മാറിയപ്പോഴും ചാർലി ചാപ്ലിൻ നിശബ്ദ സിനിമ കൊണ്ട് ലോകത്തെ വീണ്ടും അമ്പരപ്പിച്ചു കൊണ്ടിരുന്നു പിന്നീട് നാം കാണുന്നത് ലോക സിനിമ തന്നെ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ലോക സിനിമയെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ അദ്ദേഹം ഉന്നതിയിലേക്ക് ഉയർത്തുന്നതാണ് ചരിത്രം നമുക്ക് മുമ്പിൽ എടുത്തു വയ്ക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ പദവി നൽകി ചാർലി ചാപ്ലിനെ ആദരിക്കുകയുണ്ടായി പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് പദവികൾ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി ഏകദേശം അറുപത്തി അഞ്ച് വർഷങ്ങൾ നീളുന്ന അദ്ദേഹത്തിൻ്റെ കലാജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവസാനിക്കുകയാണ് ഇന്നും നിശബ്ദ സിനിമകളിലൂടെ നിശബ്ദ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ചാർലി ചാപ്ലിൻ നമുക്കിടയിലുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹാസ്യത്തിൻ്റെ മേമ്പൊടി പാങ്ങിക്കൊണ്ട് ലണ്ടനിലെ ചേരികളിൽ നിന്ന് കലയുടെയും മാനവികതയുടെയും ഉന്നതികളിലേക്കെത്തിയ മഹാവ്യക്തിയാണ് ചാർലി ചാപ്ലിൻ ഇദ്ദേഹത്തിൻ്റെ എൻ്റെ കുട്ടിക്കാലം എന്നുള്ള ഈ പുസ്തകത്തിൽ ബാല്യകാല സ്മരണകളാണ് മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്മരണകളാണ് അദ്ദേഹത്തിൻ്റെ ഉന്നതിയിലേക്കുള്ള പ്രയാണത്തിന് ചൂടുപിടിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ അടിത്തറയുണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള ആ വലിയ ഇടപെടലുകളാണ് സ്മരണകളായി ആ കുട്ടിക്കാലത്തെ മനോഹരമാക്കുന്നത് ആ സ്മരണകളുടെ അയവറക്കലാണ് എൻ്റെ കുട്ടിക്കാലം എന്നുള്ള ഈ പുസ്തകം ഈ പുസ്തകത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എം സാജിതയാണ് ചാളി ചാപ്പലിൻ്റെ തന്നെ ആത്മകഥയുടെയും ബാല്യകാല സ്മരണകളുടെയും എഴുത്തുകളുടെയും എല്ലാം സമാഹാരമാണ് ഈ എൻ്റെ കുട്ടിക്കാലം എന്നുള്ള ഈ പുസ്തകം കുഞ്ഞു ചാർലിയുടെ ബാല്യകാലത്തെ ഒരു മനോഹരമായ ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ തെരുവിൻ്റെ അടുത്തുള്ള ഒരു കശാപ്പുശാലയിലെ ഒരോർമയാണത് ആ കശാപ്പുശാലയിലേക്കെന്നും കശാപ്പിനായി കൊണ്ടുപോകുന്ന ആടുകളുണ്ട് എന്നും അങ്ങോട്ട് ആടുകളെ കൊണ്ടുപോകും ആ കുഞ്ഞു ചാർലി ആ ആടുകളെ എന്നും അത് കണ്ടു നിൽക്കും അത് പോകുന്നതൊക്കെ അങ്ങനെ ഒരു ദിവസം ആ കശാപ്പിന് കൊണ്ടുപോകുന്ന ആടുകൾ കയറു പൊട്ടിച്ച് ഓടിപ്പോകുകയാണ് ആ ഓടിപ്പോകുന്ന ആടുമാടുകളെല്ലാം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയാണ് അദ്ദേഹ ആ ആടുകളുടെ ആക്രമണവും വെപ്രാളവും എല്ലാം കണ്ട് ജനങ്ങളൊക്കെ ഭയപ്പാടോടെ ഭീതിയോടെ ഊടുപാടും ഓടുന്ന ഒരു കാഴ്ച ഇത് കണ്ട് ചാളിച്ചാപ്പിളിൻ പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിരിയും കൗതുകവും എല്ലാം ആ കാഴ്ചകളെ കൂടുതൽ ദൃഢമാക്കുകയാണ് പക്ഷെ പിന്നീട് വരുന്ന കാഴ്ച ഈ ആടുമാടുകളെ എല്ലാം കശാപ്പിനായി പിടിച്ചുകൊണ്ട് വീണ്ടും കശാപ്പ് ശാലിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു ഇത് കണ്ട് ആ കുഞ്ഞു ചാർലി ഞെട്ടുകയാണ് വിതുമ്പുകയാണ് വളരെ വേദനയോടെയാണ് ആ കാഴ്ചകളെ അല്ലെങ്കിൽ ദുഷ്ടു നിറഞ്ഞ തിന്മ നിറഞ്ഞ ആ കാഴ്ചയെ ചാർലി കാണുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നാം വായിച്ചെടുക്കും ഏകദേശം രണ്ടാഴ്ചക്കാലം അമ്മയുടെ മടിയിൽ കിടന്ന് കരഞ്ഞ ഒരു ചാർലിയുടെ മുഖത്തെ അത്രമാത്രം മനുഷ്യൻ്റെ വികാരങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയൊക്കെ ജീവിതത്തിലേക്ക് ശക്തമായി പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിത്വമാണ് ചാർലി ചാപ്ലിൻ പട്ടിണിയും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു ചാപ്പിളിൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുഴുവൻ പട്ടിണിയുടെയും തെരുവിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ നിരവധി ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തല്ലുലച്ചിട്ടുണ്ട് അനാഥമന്ദിരത്തിലെ ജീവിതവും കുടുസുമുറിയിലെ ഒരു ഏകാന്ത ജീവിതവുമൊക്കെ ആ ബാല്യ മനസ്സിന് ദുരന്തങ്ങളും വേദനകളും അല്പം സങ്കടവുമൊക്കെ നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കഥകളും കഥാപാത്രങ്ങളുമെല്ലാം ഈ പട്ടിണിയുടെയും ദുരന്തത്തിൻ്റെയും വേദനയുടെയും ഒക്കെ സന്ദേശവാഹകരായിരുന്നു അല്ലെങ്കിൽ ഇവർക്കെല്ലാം വേണ്ടി സംസാരിച്ച കഥാപാത്രങ്ങളായിരുന്നു ചാർലി ചാപ്പിളിൻ്റെ ജീവിതത്തിലൂടെ പുറത്തു വന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ ബാലിത്തിൻ്റെ വേദനകളിൽ അദ്ദേഹത്തെ ശക്തമായി ബാധിച്ചത് അമ്മയുടെ മാനസിക രോഗമായിരുന്നു പിന്നീട് അച്ഛൻ്റെ അമിത മദ്യപാനവും അച്ഛനിലൂടെ അദ്ദേഹത്തിന് ഏൽപ്പി ഏൽക്കേണ്ടി വന്ന തിരസ്കാരവുമെല്ലാം അദ്ദേഹത്തിൻ്റെ കൊച്ചു ബാല്യത്തെ ഒത്തിരി ഉലച്ചിട്ടുണ്ട് പിന്നീട് നിരവധി വേളകളിൽ അല്ലെങ്കിൽ നിരവധി സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന് ജോലി തേടേണ്ടതായി വന്നിട്ടുണ്ട് സന്ദേശവാഹകൻ അച്ചടി തൊഴിലാളി കളിപ്പാട്ട നിർമ്മിതാവ് കണ്ണാടി മാർപ്പുവാണിക്കാരൻ ഡോക്ടറുടെ വേലക്കാരൻ ഇങ്ങനെ നിരവധി മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടർന്നു പോകുകയാണ് എങ്കിലും ഒരു അഭിനേതാവുക എന്നുള്ള അമ അധമ്യമായ മോഹവും ആഗ്രഹവും ചാർളി ചാപ്ലിനിൽ തൻ്റെ ബാല്യകാലം മുതലേ ഉടലെടുത്തിരുന്നു അത് പിന്നീട് വലിയ കഥാപാത്രങ്ങളിലേക്കും വലിയ ശക്തമായ മഹത്തമായ കഥാപാത്രങ്ങളിലേക്കുമൊക്കെ ചുവടുവയ്ക്കുന്നതായാണ് ചരിത്രം നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക ചാർളി ചാപ്ലിൻ്റെ പാരമ്പര്യമായി കിട്ടിയ അഭിനയ പാഠവും അദ്ദേഹത്തിന് നിരവധിയായി കടന്നു വന്ന വേദികളുമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവുമാണ് അദ്ദേഹത്തെ നല്ലൊരു നടനാക്കി മാറ്റുന്നത് തൻ്റെ നിശബ്ദ ചിത്രങ്ങൾക്കും കഥാപാത്രങ്ങൾക്കുമൊക്കെ ജീവൻ വയ്ക്കുന്നതും ഇപ്രകാരമുള്ള പട്ടിണിയിൽ നിന്നും തെരുവോരങ്ങളിലെ കഥകളിൽ നിന്നുമൊക്കെയാണ് ഈ പറഞ്ഞ കഥകളുടെയൊക്കെ ഉത്ഭവം അല്ലെങ്കിൽ ഈ പറഞ്ഞ കഥാപാത്രങ്ങളുടെയും പട്ടിണി ഒക്കെ കഥകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഉത്ഭവവും മേൽപ്പറഞ്ഞ ഒരു ആടിൻ്റെ കഥയിൽ നിന്നാണ് ഒരു ആടിൻ്റെ അനുഭവത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് അറിവുശാലയിലേക്ക് പോകുന്ന വഴി അദ്ദേഹം കണ്ട ഒരു ദുഷ്കാഴ്ചയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ നിന്നൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ചാർലി ചാപ്പിളിൻ്റെ നിശബ്ദ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മെ ചിരിപ്പിക്കുകയും അതോടൊപ്പം കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങളും ഒക്കെ നമ്മെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത് എല്ലാ കഥാപാത്രങ്ങളിലും എല്ലാ കഥകളിലും എന്തെങ്കിലുമൊക്കെ ചിരിക്കാനും കരയാനുമുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന പട്ടിണിയും വേദനയും ഒക്കെ ഈ കഥാപാത്രത്തിലേക്ക് മാറിയപ്പോഴാണ് ഈ കഥയിലേക്ക് മാറിയപ്പോഴാണ് അതുകൊണ്ടാണ് ബാല്യകാല സ്മരണകൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളോടും കഥകളോടും സിനിമകളോടും ഒക്കെ അത്രമാത്രം അടുത്തു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ശക്തമായ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വലിയ വെല്ലുവിളിയായി വന്നു ചേർന്നത് അതുകൊണ്ടാണ് ആ വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത്ര ശക്തമായി ബാധിക്കുന്നത് ഏതൊരു വ്യക്തിയെയും അവൻ്റെ ബാല്യകാലത്തെ സ്വാധീനിക്കുന്ന ഒരാൾ കാണും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മെ സ്വാധീനിച്ച ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നാണ് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തിയും സ്വാധീനവും ഊർജ്ജവും എല്ലാം നമുക്ക് കിട്ടുന്നത് ഇപ്രകാരം ചാർലി ചാപ്പിളിൻ്റെ ജീവിതത്തിലും അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെ ദീപ്തമാക്കുന്നത് അവൻ്റെ ബാല്യകാല സ്മരണകളെ ശക്തമാക്കുന്നത് അവൻ്റെ അമ്മയാണ് അമ്മയുടെ ജീവിതം അത്രമാത്രം ശക്തമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ചാപ്പിളിൻ്റെ ജീവിതവുമായി അവൻ്റെ ശൈശവത്തിൻ്റെ സ്മരണകളിൽ ഇന്നും ആ ഓർമ്മകൾ അവൻ കുറിച്ചു വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അത് ഈ പുസ്തകത്തിൻ്റെ തുടക്കം മുതലേ ആ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ് തുടങ്ങുക കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മയിൽ ആദ്യം തെളിയുന്നത് എല്ലാ രാത്രിയിലും അമ്മ നാടകശാലയിലേക്ക് പോകുന്നതാണ് എന്നെയും ചേട്ടൻ സിഡ്നിയെയും സ്നേഹത്തോടെ കിടക്കയിൽ കിടത്തി പുതപ്പിച്ച് വീട്ടു ജോലിക്കാരിയായ ഏൽപ്പിച്ചാണ് അമ്മ പോവുക രാത്രി ഏറെ വൈകി നാടകശാലയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ സിഡ്നിക്കും എനിക്കുമായി കേക്കോ മിഠായിയോ എന്തെങ്കിലും ഒന്ന് അമ്മ മേശപ്പുറത്ത് കരുതി വയ്ക്കും ഇപ്രകാരം അമ്മയുടെ ഒരു സ്നേഹമുണ്ട് അത് എപ്രകാരമാണ് ചാളിച്ചാപ്ലിൻ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് എന്ന് പിന്നീടുള്ള ജീവിതത്തിലും നാം കണ്ടെത്തും അത് അമ്മയുടെ ശബ്ദം പോകുമ്പോൾ അമ്മയ്ക്ക് മാനസിക രോഗം വരുമ്പോഴുമെല്ലാം ചാളി ചാപ്ലിൻ തൻ്റെ ജീവിതത്തെ എത്രമാത്രം ശക്തമായി അമ്മയോട് ചേർന്ന് നിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചാർലി ചാപ്ലിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് പോലും അമ്മയിൽ നിന്നാണ് കാരണം അമ്മയ്ക്ക് പോകാൻ സാധിക്കാത്ത ഒരു നാടക കളരിയിലേക്കാണ് ഒരു സ്റ്റേജിലേക്കാണ് ചാൾ ചാർളി ചാപ്ലിൻ നടന്നു പോകുന്നത് അവൻ്റെ കഥാപാത്ര ജീവിതം തുടങ്ങുന്നത് ആ അമ്മയുടെ കഥാപാത്രം നിന്നിരുന്ന സ്റ്റേജിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ഊർജം കൊടുക്കേണ്ടത് ബാല്യകാലത്തെ ഒരു വ്യക്തിയാകണം അത് ചാർളി ചാപ്പിളിൻ്റെ ജീവിതത്തിൽ അമ്മയായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാകണം ശക്തമായ സാന്നിധ്യമായി അത് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തെയും കലാജീവിതത്തെയും ഏത് ജീവിതത്തെയും ഏത് സാഹചര്യങ്ങളെയും അതിശക്തമായി ബാധിക്കുമെന്ന് ചാലി ചാപ്പലിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ടെടുത്താൽ കണ്ടെത്താൻ സാധിക്കും കൊച്ചു ചാപ്പിളിൻ്റെ ജീവിതത്തിലേക്ക് അമ്മ അത്രമാത്രം സാന്നിധ്യമായി മാറുന്നതിന് നിരവധി അനുഭവങ്ങൾ വേറെയുമുണ്ട് ഈ ബാല്യകാല സ്മരണകളിലെല്ലാം അമ്മയുടെ ശക്തമായ ഇടപെടലുകളാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് എല്ലാ അധ്യായങ്ങളിലും നീണ്ടു നിൽക്കുന്ന എല്ലാ അധ്യായങ്ങളിലും അമ്മയുടെ എന്തെങ്കിലുമൊക്കെ നല്ല അനുഭവങ്ങൾ എഴുതി എഴുതിവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓർമ്മകളായി നമുക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു അനുഭവം ചാലിച്ചാപ്പിളിൻ്റെ ആത്മകഥയിലെ ഏടുകളിൽ നിന്നെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബൈബിൾ വ്യാഖ്യാനമാണ് അമ്മ എനിക്ക് നൽകിയത് യേശുവിനെ കുരിശിലേറ്റുന്നതിനെക്കുറിച്ചും അന്ത്യനിമിഷങ്ങളെക്കുറിച്ചും പരാമർശിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അന്ത്യനിമിഷങ്ങളിൽ മരണവേദനയോടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്താണ് എന്നെ കൈവിട്ടത് എന്ന് കർത്താവ് നിലവിളിച്ചതായി വായിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുപോയി അമ്മ പറഞ്ഞു കർത്താവ് എത്രമാത്രം മനുഷ്യത്വമുള്ളവനായിരുന്നുവെന്ന് നോക്ക് നമ്മുടെ എല്ലാം പോലെ കർത്താവും അടിമപ്പെട്ടു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ചില ഇടപെടലുകൾ അത് കൊച്ചു ചാർലിയുടെ ജീവിതത്തിലേക്ക് അമ്മ കൊടുത്തതിൻ്റെ ഉദാഹരണമാണിത് യേശുവിനെക്കുറിച്ചുള്ള ആ നല്ല അനുഭവങ്ങൾ അമ്മയുടെ ബൈബിൾ വ്യാഖ്യാനങ്ങളിലൂടെയും കഥകളിലൂടെയൊക്കെ കേട്ട കൊച്ചു ചാപ്പിളിൽ അന്നേ ദിവസം തന്നെ ജീവൻ വെടിഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്നൊക്കെ തോന്നിയതായി അനുഭവങ്ങളിലും കഥകളിലും ചാളി ചാപ്പിളിൻ്റെ ഓർമ്മകളിൽ നാം കാണും പിന്നീട് അമ്മ പറഞ്ഞു കൊടുക്കുകയുണ്ടായി നമ്മുടെ കർമ്മങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ നിറവേറ്റണമെന്ന് അതും നന്മയുടെ ചില വശങ്ങളായി ആ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ചാപ്പലിൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുകയാണ് പിന്നീട് ആ ഇരുണ്ട മുറിയിലിരുന്ന് ആ മഹാമനുഷ്യനെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ പ്രകാശമായ ആ വലിയ മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മകൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ ചാപ്പിളിൻ തൻ്റെ ജീവിതത്തിലേക്കും കലയിലേക്കും കഥാപാത്രങ്ങളിലേക്കും സ്വീകരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നും നാം കണ്ടുമുട്ടുന്നത് അത് നന്മയുടെ നല്ല മാനുഷിക ഗുണങ്ങളുള്ള നല്ല കഥാപാത്രങ്ങളായും നല്ല സാഹചര്യങ്ങളായും കാരുണ്യത്തിൻ്റെ സ്പർശമായി ഇന്നും ചാപ്പിളിൻ്റെ കഥാപാത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യവേദന നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വട്ടത്തൊപ്പി മുറിമീശ വലിയ ഷൂസ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇവയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നിശബ്ദ ഹാസ്യത്തിലൂടെ അദ്ദേഹം നമ്മുടെ ജീവിതത്തോട് സംവദിച്ചതൊക്കെ ഇന്നും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് എത്രമാത്രം ആഴത്തിൽ പതിയുന്നുണ്ട് അത് ഹാസ്യമാണെങ്കിൽ പോലും നാം ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കരയാനും ചിന്തിക്കാനുമുള്ള ചില വെല്ലുവിളികൾ ചാളി ചാപ്ലിൻ തൻ്റെ കഥാപാത്രങ്ങളിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം യുദ്ധത്തെയൊക്കെ എതിർത്ത് സംസാരിച്ചതിനെക്കുറിച്ച് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമയിൽ ചാപ്ലിൻ യുദ്ധത്തെ എതിർത്തതിന് അദ്ദേഹത്തെ അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ അമേരിക്ക കമ്മ്യൂണിസ്റ്റ് വാദിയാക്കി മാറ്റുകയും പിന്നീട് അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന് നാട് കടത്തേണ്ടി വരികയൊക്കെ ചെയ്യുന്നത് അതേക്കുറിച്ചാണ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമയിൽ ഈ യുദ്ധത്തെക്കുറിച്ച് യുദ്ധത്തെ പരിഹാസത്തിലൂടെയും ഹാസ്യത്തിലൂടെയും ഒക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് യുദ്ധത്തിനും ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തിനുമൊക്കെ എതിരെ സംസാരിച്ച ഒരു സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഡിക്റ്റേക്റ്റർ ഈ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ ഇറങ്ങിയതോടെയാണ് അദ്ദേഹം അദ്ദേഹത്തെ അമേരിക്ക ഒരു കമ്മ്യൂണിസ്റ്റായി മുദ്രകുത്തുന്നത് ഇപ്രകാരം യുദ്ധത്തിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെടുകയും പിന്നീട് സ്വിറ്റ്സർലൻഡിൽ തൻ്റെ ശിഷ്ടകാലം ജീവിതം പൂർത്തിയാക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇങ്ങനെ ലോക സിനിമയ്ക്ക് തന്നെ മഹത്തായ സംഭാവനകൾ നൽകിയ ചാർളി ചാപ്ലിൻ എന്ന വ്യക്തി യാതൊരു വിധത്തിലും ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ കഥാപാത്രങ്ങളും കഥകളും യുദ്ധത്തിനെതിരായും ഫാസിസത്തിനെതിരായും ഏകാധിപത്യത്തിനെതിരായും ഒക്കെ സംസാരിക്ക സംസാരിക്കേണ്ടി വന്നു അത് അരങ്ങിലെത്തിക്കേണ്ടി വന്നു ചാപ്ലിൻ്റെ ആത്മകഥയെയും ചാപ്ലിനെക്കുറിച്ച് എഴുതപ്പെട്ട കൃതികളെയും ഉപജീവിച്ച് തയ്യാറാക്കിയതാണ് എൻ്റെ കുട്ടിക്കാലം എന്നുള്ള ഈ പുസ്തകം ചെളിക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ്റെ കഥയാണ് എൻ്റെ കുട്ടിക്കാലം ചാപ്പിളിൻ്റെ ജീവിതത്തിൽ അവന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും വേദനകളും സഹനങ്ങളും ഒക്കെ അതിജീവിച്ച് എങ്ങനെയാണ് മഹാനായ ചരിത്രം എന്നും ഓർക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായി മാറിയതെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കും അതുകൊണ്ട് തന്നെ ചെളിക്കുഴിയിൽ വീട് കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് പ്രചോദനമാണ് നമ്മുടെ ചുറ്റുമുള്ള ബാല്യകാല സ്മരണകളെ നമ്മുടെ മുൻപിലുള്ള ബാല്യങ്ങളെ നമുക്ക് മറക്കാതിരിക്കാം കാരണം അവരാണ് ഉയർത്തെഴുന്ന ഉയർത്തെഴുന്നേൽക്കാനിരിക്കുന്ന അടുത്ത ചാപ്ലിൻ അവരുടെ ജീവിതത്തിലാണ് നിരവധി കഥാപാത്രങ്ങളായി ഇനിയും ജീവിക്കേണ്ട കഥാപാത്രങ്ങൾ അരങ്ങുവാഴാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലൂടെയാണ് ചരിത്രങ്ങൾ ഇനിയും എഴുതപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാല്യകാല സ്മരണകളെ നമുക്ക് ദീപ്തമാക്കാം ബാല്യകാല സ്മരണകളെ നമുക്ക് പ്രചോദിപ്പിക്കാം ഏറ്റവും താഴ്ന്ന ചുറ്റുപാടുകളിൽ നിന്ന് പോലും എങ്ങനെയാണ് ഒരു പ്രതിഭയ്ക്ക് ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് ചാർളി ചാപ്ലിൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നമുക്കുമുമ്പിൽ വരച്ചു കാട്ടുകയാണ് സഹനത്തിലൂടെയും വേദനയിലൂടെയും ജീവിതം തകർന്നുവെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ചാപ്ലിൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മഹത്തായ വെല്ലുവിളി ഉയർത്തുകയാണ് എത്രമാത്രം വേദനകളുണ്ടായാലും സഹനങ്ങളുണ്ടായാലും അതിലൊക്കെ ജീവിതത്തിലേക്ക് ഒരു വലിയ വിജയം കാത്തിരിക്കുന്നു എന്ന് ചാപ്പിളിൻ്റെ ജീവിതം നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു വലിയ സന്ദേശമാണ് അതുകൊണ്ട് ആരും സഹനത്തിലും വേദനയിലും ദുഃഖിക്കേണ്ട അത് മികച്ച കഥാപാത്രങ്ങളും മികച്ച വിജയങ്ങളുമായി നമ്മുടെ ജീവിതത്തിലെ നമ്മളെ പിന്തുടരുമെന്ന് ചാപ്പിളി നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇതൊരു പ്രചോദനമാകട്ടെ എൻ്റെ കുട്ടിക്കാലം എന്നുള്ള ഈ ദീപ്തമായ പുസ്തകം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന വലിയ ഒരു വെല്ലുവിളിയാകട്ടെ എന്ന് ഈ പുസ്തകത്തിൻ്റെ ഒടുക്കം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബുക്ക് ഷെൽഫ് ഇവിടെ പൂർണ്ണമാകുന്നു